ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ് ഷെയ്ഡിങ്ങിനെ കുറിച്ചാണ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പുനീത് രാജ്കുമാർ സാറിനെ നമ്മൾ വരച്ചിരുന്നത്, അപ്പോൾ അതിൻ്റെ അകത്ത് പാർട്ട് വൺ ആയിട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിരുന്നു, പാർട്ട് ടു ആയിട്ട് നമ്മൾ മുടി വരയ്ക്കുന്ന ഹെയർ ഡ്രോയിങ് ട്യൂട്ടോറിയൽ ചെയ്തിരുന്നു. അപ്പം ആ രണ്ട് വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ആ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ കാണുക. ഇന്നത്തെ വീഡിയോ നമ്മൾ പെൻസിൽ ഷെയ്ഡിങ്ങിനെ കുറിച്ച് പറയാൻ പോകുന്നത്. അപ്പം പെൻസിൽ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ പെൻസിൽ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഹെയർ ഡ്രോയിങ് പിടിച്ചിട്ട് വേണം നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് കൂടെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ പറയുന്നുണ്ട്. അപ്പം വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഫേസ് നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഞാൻ മുമ്പൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പെൻസിൽ ഷാർപ്പൻ ചെയ്യുക ഫസ്റ്റിൽ. അതിനുശേഷം പെൻസിൽ നമ്മൾ പെൻസിലിൻ്റെ തുമ്പത്ത് പിടിച്ചിട്ട് ചെരിച്ച് പിടിച്ച് വേണം നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ ആരംഭിക്കാൻ. അപ്പം ചെരിച്ച് പിടിച്ച് ഷെയ്ഡ് ചെയ്യുക. മാക്സിമം നമ്മൾ ആദ്യം ഡാർക്ക് ഷെയ്ഡ് കൊടുക്കരുത്, ആദ്യം ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് കൊടുക്കുക. ആ ഭാഗങ്ങൾ ഏതാക്കാന്ന് ഫോട്ടോ നോക്കി നല്ലത് മനസ്സിലാക്കുക. ഞാൻ എല്ലാ വീഡിയോക്കത്തും പറയുന്നുണ്ട്, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ഫോട്ടോ നോക്കിയിട്ട് അത് മനസ്സിലാക്കുക, അതിൻ്റെ അകത്ത് എവിടെയൊക്കെയാണ് ഷെയ്ഡിങ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ ആരംഭിച്ചാൽ മതി. അതിപ്പം ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളും ലൈറ്റ് അടിക്കില്ലാത്ത ഭാഗങ്ങളും കാണും. അതായത് വെളിച്ചടിച്ച് നമ്മൾ മുഖത്ത് റിഫ്ലക്ഷൻ ഉണ്ടാകുന്ന ഭാഗം, അല്ലെങ്കിൽ ഡയറക്റ്റ് ലൈറ്റ് അടിക്കില്ലാത്ത ഭാഗങ്ങൾ ഒക്കെ നമുക്ക് നോക്കുമ്പോൾ ആ ഫോട്ടോ നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നോക്കിയിട്ട് അതെവിടെയും ഇങ്ങോട്ട് പകർത്തിയെടുത്താൽ മതി, ഷെയ്ഡ് ചെയ്താൽ മതി. വേറെ പറ്റി നമുക്ക് പഠിക്കാനൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് നമ്മളൊരു പോർട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സമയം വേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഫേസ് ഷെയ്ഡ് ചെയ്യുമ്പോഴും പിന്നെ മുടി വരയ്ക്കുമ്പോഴുമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം വലിയ നമുക്ക് താമസം വരുന്നില്ല, സമയമെടുക്കുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം സമയമെടുത്ത് തന്നെ ചെയ്യുക, മറ്റു ധൃതി ഒന്നും പിടിക്കാതെ ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി പതുക്കെ പതുക്കെ ചെയ്താൽ മതി ഷെയ്ഡ് ചെയ്യുമ്പോൾ.